സുലൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ആറ് സൈനികരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. വിംഗ് കമാൻഡർ ചൗഹാൻ, സ്ക്വാഡ്രൺ ലീഡർ കുൽദീപ്, ജൂനിയർ വാറന്റ് ഓഫീസർമാരായ പ്രദീപ് ദാസ്, ലാൻസ് നായികുമാരായ വിവേക് കുമാർ, സായി തേജ എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. മലയാളി സൈനികൻ എ പ്രദീപിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഡൽഹി പാലം സൈനിക വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹവുമായി സുലൂരിലേക്ക് പുറപ്പെട്ട വിമാനത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനുഗമിക്കുന്നു. വൈകിട്ട് വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, കൃഷ്ണൻകുട്ടി എന്നിവരും വാളയാറിൽ നിന്ന് അനുഗമിക്കും. കെ പി അഭിലാഷും ഒപ്പം സുവി വിശ്വനാഥും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഈ ആറുപേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവരുടെ സംസ്കാര ചടങ്ങുകളടക്കം പുരോഗമിക്കുകയാണ്. രാജ്യത്തിന്റെ പൂർണ്ണ ബഹുമതി ഇവർക്ക് നൽകുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ ആറ് മൃതദേഹങ്ങളിൽ ഒരു മൃതദേഹം വിവേകിന്റെ, സൈനികനായ വിവേകിന്റെ മൃതദേഹം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം സംസ്കാര ചടങ്ങ് നടന്ന ബിപിൻ റാവത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യ, അതോടൊപ്പം തന്നെ ബ്രിഗേഡിയർ ലിഡർ എന്നിവർക്കൊപ്പം തന്നെ തിരിച്ചറിഞ്ഞ മൃതദേഹം ആണ് വിവേകിന്റെയും. ഇന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അഞ്ച് മൃതദേഹം. കെ പി അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അഭിലാഷിലേക്ക് വരാം. സുവി വിശ്വനാഥുണ്ട്. സുവി, പ്രദീപിന്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, രണ്ടു മൂന്ന് ദിവസമായി ആ നാട് മൊത്തം പ്രദീപിന്റെ കുടുംബത്തോടൊപ്പമാണ്, ഒപ്പം പ്രദീപിന്റെ സ്മരണകളിലാണ്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ആ ധീര ജവാനെ അവസാനമായി വരവേൽക്കാൻ നാട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു? രഞ്ജിത്ത്, നാട് എക്കാലവും ഓർക്കുന്ന ഒരു യാത്രാമൊഴി തങ്ങളുടെ പ്രിയപ്പെട്ട പ്രദീപിന് നൽകാനായി ഒരുങ്ങുകയാണ് ഇപ്പോഴും പുന്നൂക്കര ഗ്രാമം. ഞാനുള്ളത് പ്രദീപിന്റെ വീട്ടിലാണ്. ഇപ്പോൾ മൃത ശരീരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയെല്ലാം വേണം എന്നത് സംബന്ധിച്ച ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് സുളൂരിൽ നിന്നാണ് മൃതദേഹം പുറപ്പെടുക. അതിനുശേഷം ഏതാണ്ട് 1 മണിയോടുകൂടി തൃശൂർ പുത്തൂരിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാളയാറിൽ വെച്ച് സംസ്ഥാനത്തിന്റെ പ്രതിനിധികളായ മന്ത്രി കെ രാജൻ, കെ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ മന്ത്രി കൃഷ്ണൻകുട്ടി എന്നിവർ മൃതദേഹം വാളയാറിൽ നിന്ന് അനുഗമിക്കും. വാണിയമ്പാറ വഴിയാണ് മൃതദേഹം കൊണ്ടുവരുന്നത്. വാണിയമ്പാറയിൽ ജില്ലാ കളക്ടർ ഹരിതാവി കുമാറും ഈ മൃതദേഹത്തെ അനുഗമിക്കും എന്നാണ് അറിയുന്നത്. തുടർന്ന് 1 മണി അല്ലെങ്കിൽ 2 മണിയോടുകൂടി ഈ പുത്തൂരിലെ ഗവൺമെന്റ് സ്കൂളിൽ, അതായത് പ്രദീപ് പഠിച്ച പുത്തൂരിലെ ഗവൺമെന്റ് സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഏതാണ്ട് 1 മണിക്കൂർ നേരമാണ് ഈ പൊതുദർശനം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സൂര്യാസ്തമനത്തിന് മുമ്പ് തന്നെ ഈ ക്രിയകളെല്ലാം, കർമ്മങ്ങളെല്ലാം, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ നടത്തുക. അതിന് മുന്നോടിയായി, മൃതശരീരം ഇവിടെ എത്തുന്നതിന് മുന്നോടിയായി, 80 അംഗ സൈനികർ ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രദീപിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരിക്കും. അവരുടെ നേതൃത്വത്തിലായിരിക്കും ബാക്കി കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുക. ഔദ്യോഗിക ബഹുമതികൾ എല്ലാം തന്നെ നൽകിക്കൊണ്ടാണ് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ ഈ സൈന്യം വീട്ടിലും അതുപോലെ തന്നെ പുത്തൂരിലെ ഗവൺമെന്റ് സ്കൂളിലുമായി വിന്യസിക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും അവസാന നിമിഷം, അതായത് പ്രദീപിനെ, രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ പ്രദീപിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആളുകളോട് സമയം പാലിക്കണം എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള സുരക്ഷയും ഒരുക്കുന്നുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജനും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഏവരും കാത്തിരിക്കുകയാണ്. പ്രദീപ് കുമാറിൻ്റെ അവസാനമായി വീട്ടിലേക്ക് വരുന്ന ആ നിമിഷത്തിന് വേണ്ടി ഏവരും കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ 2004 അദ്ദേഹം വ്യോമസേനയുടെ ഭാഗമാകുന്നത്. അതിനുശേഷം എയർ ക്രൂവായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള, സേവനം നടത്താനുള്ള ഭാഗ്യം ലഭിച്ചു. അതിൽ നിരവധി പ്രമുഖരുടെ സുരക്ഷാ സേനയിൽ, സുരക്ഷാ സെക്യൂരിറ്റി സ്റ്റാഫായി പോലും പ്രദീപ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രദീപിനെക്കുറിച്ച് നാട്ടുകാരോട് ചോദിക്കുമ്പോൾ ഉൾപ്പെടെ പറയുന്ന പ്രധാനമായ കാര്യം, എത്രത്തോളം വേണ്ടപ്പെട്ടവനായിരുന്നു, പ്രിയപ്പെട്ടവനായിരുന്നു, നാടിൻ്റെ ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്നവനായിരുന്നു പ്രദീപ് എന്നാണ് ഏവരും പറയുന്നത്. ഏതായാലും പ്രദീപിന് യാത്രാമൊഴി നൽകാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൊന്നൂക്കരയിൽ പുരോഗമിക്കുകയാണ്. വീട്ടുവളപ്പിൽ തറവാട് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ അന്ത്യവിശ്രമം, പ്രദീപിന് അന്ത്യവിശ്രമം
കർമ്മം ഒരുക്കുന്നത്, അതിനുള്ള ക്രമീകരണങ്ങളും നടന്നിട്ടുണ്ട്. ഏതായാലും കർമ്മം പ്രദീപിന്റെ ബാക്കി കർമ്മങ്ങൾ മറ്റും നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ഇവിടെ ഒരുക്കങ്ങളും ഇവ പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, പ്രദീപിന്റെ വീട്ടിൽ അവിടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഒരു നാട് ഒട്ടാകെ പ്രദീപിനൊപ്പം, പ്രദീപിന്റെ കുടുംബത്തിനൊപ്പം ഇപ്പോൾ അണിചേരുന്നു അദ്ദേഹത്തിന്റെ ദീപ്തസ്മരണയിൽ. നേരത്തെ മന്ത്രി കെ രാജൻ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, റോഡ് മാർഗമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. റോഡ് മാർഗം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വാളയാറിൽ വെച്ച് കേരള അതിർത്തിയിലേക്ക് പ്രവേശിച്ച് വാണിയമ്പാറയിൽ നിന്ന് ജില്ലാ അതിർത്തിയിലേക്ക് വന്ന് നേരെ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ, അദ്ദേഹം പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കണം എന്നാണിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ദീർഘമായ സമയം, പ്രത്യേകിച്ച് വളരെ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ പുത്രനായിട്ടുള്ളൊരു ധീരജവാനാണ് അന്തരിച്ചതെന്നുള്ളതുകൊണ്ട് പട്ടാളത്തിൻ്റെ കർശനമായിട്ടുള്ള, ഫോഴ്സിൻ്റെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൂടി വിധേയമായിട്ടായിരിക്കും അതിൻ്റെ ഷെഡ്യൂളുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പുത്തൂരിൽ സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരികയും ഇവിടെ തന്നെ വൈകുന്നേരത്തോടുകൂടി സംസ്കാരം നടത്തുകയും ചെയ്യാം എന്നാണ് ഇപ്പോൾ വീട്ടുകാരുമായിട്ടെല്ലാം ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചത്. നല്ലതുപോലെ നിയന്ത്രിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. പരമാവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം. ഇങ്ങനെ ഒരു പ്രദേശത്തേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്കൊരു ഒരു മണിക്കൂർ അതിനടുത്ത സമയമാണ് പൊതുദർശനത്തിന് വേണ്ടി മാക്സിമം ഉപയോഗിക്കാൻ കഴിയുക. ആ സമയത്തിനുള്ളിൽ എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ കെ പി അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ഈ മൃതദേഹങ്ങൾ ഇനി തിരിച്ചറിയാനുണ്ട്, ഒപ്പം മറ്റ് ആദരം രാജ്യം അർപ്പിക്കുന്നു വീരസൈനികർക്ക്. എന്തൊക്കെയാണ് സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രഞ്ജിത്ത്, 9 പേരുടെ മൃതദേഹങ്ങളായിരുന്നു തിരിച്ചറിയാനുണ്ടായിരുന്നത്. അതിൽ 5 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ സൈനികനായി വിവേകിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഇതുപ്രകാരമാണ് ഇപ്പോൾ 6 മൃതദേഹങ്ങൾ സേന പ്രത്യേക വിമാനത്തിൽ അവരവരുടെ ജന്മനാടുകളിലേക്ക് അയച്ചിട്ടുള്ളത്. കേരളത്തിലേക്ക് മൃതദേഹം എത്തിക്കേണ്ട പ്രദീപിന്റെ സുനൂരിലേക്കാണ് ഇപ്പോൾ വിമാനം പുറപ്പെട്ടിട്ടുള്ളത്. രാവിലെ 7:10 ഈ വിമാനം പുറപ്പെട്ടത്. 11 മണിയോടുകൂടി സൈനിക വിമാനത്താവളത്തിലേക്ക് ഇത് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ മൃതദേഹത്തെ അനുഗമിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നടന്ന സംയുക്ത സൈനിക മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മധുരപികയുടെയും ചിതാഭസ്മം ഇന്ന് ഹരിദ്വാറിലേക്ക് കൊണ്ടുപോകും. അവിടെ ഗംഗാ നദിയിലാണ് ചിതാഭസ്മം ഒഴുക്കുക. ഇപ്പോൾ ചിതാഭസ്മം ഇന്നലെ സംസ്കാര ചടങ്ങ് നടന്ന ബ്രാർ സ്ക്വയറിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഈ സംസ്കാരത്തിന് ശേഷമുള്ള അന്ത്യോപചാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. 2 പെൺമക്കളാണ് വിഭിന്നാപത്തിനുള്ളത്. ഇവർ തന്നെയാണ് ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഹരിദ്വാറിൽ ഈ ചടങ്ങിന് ഒപ്പം പങ്കുചേരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സൈനികരുടെ മൃതദേഹം തിരിച്ചറിയുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നത്. DNA പരിശോധനയുടെ കൂടി ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി 4 മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയേണ്ടത്. അത് ബന്ധുക്കൾക്ക് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ ഈ 4 മൃതദേഹങ്ങൾ കൂടി ജന്മനാട്ടിലേക്ക് അയക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് സേനാവൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്ക് സുവിയിലേക്ക് ഒരിക്കൽ കൂടി പോകണം. അവിടെ നാട്ടുകാരുടെയൊക്കെ വലിയ സാന്നിധ്യമുണ്ട്. മന്ത്രിമാരടക്കമുള്ള പ്രമുഖരുടെയൊക്കെ എത്തുന്നു, പല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സുവി, മറ്റ് വിവരങ്ങൾ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുറ്റത്ത്, ഇതാണ് പ്രദീപിന്റെ വീട്, ഈ മുറ്റത്താണ് പ്രദീപിന്റെ പൊതുദർശനം വീട്ടിൽ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ക്രമീകരണം നടത്തുന്നത് മൃതദേഹം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അത് നേരെ കൊണ്ടുവന്ന് പ്രദീപിന്റെ വീടിന്റെ തൊട്ടുപുറകിൽ, ഈ തറവാടിന്റെ തൊട്ടുപുറകിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക. അവിടേക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ, പൊന്നൂക്കരക്കാരുടെ നേതൃത്വത്തിലാണ് ഈ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ തയ്യാറാക്കുന്നത്. ഏറെ, അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവർ കാത്തിരിക്കുകയായിരുന്നു. അവസാനമായൊരു യാത്രാമൊഴി നൽകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും നമുക്ക് ഇവരോട് ചോദിക്കാം എന്തൊക്കെ ഇവിടെയാണോ ചെയ്യുന്നത്. ഇവിടെയാണ് അതിന്റെ
മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ വന്ന് സ്ഥലം സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ചടങ്ങ് കാര്യങ്ങളിലേക്ക് കടക്കും. അത്ര അവരും കൂടി ഒരു ഇൻസ്പെക്ഷൻ ചെയ്യണം, എന്നിട്ട് ഫൈനൽ തീരുമാനം എടുക്കുക. എപ്പോഴത്തേക്കായിരിക്കും? വൈകിട്ട് 6 മണി ആണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അതിൽ ഈ യാത്രയിൽ എന്തെങ്കിലും ഡിലേ വരണി ആ സമയം ഇവിടെ ഡിലേ വരും. എങ്ങനെയാണ് ഓർക്കുന്നത്? കണ്ണീരോടെ ഓർക്കാൻ പറ്റുള്ളൂ. കുട്ടികളുടെ മുഖം കാണുമ്പോഴും അച്ഛൻ്റെ ചൂടേറ്റ് വളർന്നതിൻ്റെ സമയത്ത് അച്ഛല്ലാത്തതിൻ്റെ ഒരു ദുഃഖം ആലോചിക്കുമ്പോഴേ സങ്കടമാണ്. എനിക്ക് എപ്പോഴും കണ്ണു നിറയാ കുട്ടികളെ കാണുമ്പോൾ. ഇതുപോലത്തെ ഒരു മനുഷ്യനെ ദൈവം ഇത്ര പെട്ടെന്ന് വിളിച്ചാൽ, നാടിനും നാട്ടുകാർക്കും വേണ്ടി മരിച്ചാൽ വളരെയധികം ദുഃഖമാണ്. നാടിന് വേണ്ടിയിട്ടാണ് അവർ പോയത്. അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ദുഃഖമാണ്. അച്ഛനെ അറിയിച്ചു? ചെറിയ തോതിൽ അറിഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം അങ്ങനെ ഏകദേശം രൂപം പിടികിട്ടിയിട്ടുണ്ടാകും. പക്ഷേ കോൺഷ്യസ് ആണല്ലോ, അതുകൊണ്ട് കറക്റ്റ് അറിഞ്ഞോ അറിഞ്ഞില്ലേന്ന് ആർക്കും അറിയില്ല. ഇപ്പം പക്ഷെ ആൾക്കാരറിയാം, ആൾക്കാർ വരുന്നു പോകണു, മറ്റേ മോനെ കാണാനില്ല, മറ്റുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്, കുട്ടികൾ ഓടി കളിക്കണം. അപ്പോൾ അത് ആൾക്കാർ അറിയാമെന്ന് തോന്നുന്നു. പക്ഷേ പ്രതികരിക്കാനുള്ളൊരു ശേഷി ഇല്ലാത്ത അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അവസാന കർമ്മങ്ങൾ ആരാ ചെയ്യുന്നത്? കുട്ടിയും അനിയനും കൂടി ചെയ്യത്. പിന്നെ അവരെ ബന്ധുക്കളെ 4 പേരുണ്ടായിരിക്കും. കർമ്മങ്ങൾ കാര്യങ്ങൾ അത് NSS രീതിയിൽ അവരാണ് അത് തീരുമാനിച്ച് നമ്മൾ അത് നടത്തുകയും ചെയ്യാം. ചടങ്ങുകളൊക്കെ എങ്ങനെ ഓർക്കണം? അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ആദ്യമായി ഓർമ്മ വരുന്നത്. ഓരോ മനുഷ്യരും എത്ര ഉയരത്തിലെത്തുമ്പോഴും എളിമയിൽ വളരെയധികം അത്രയും വളർച്ച വേണമെന്ന് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വൃക്ഷം വലുതായി വരുംതോറും അതിൻ്റെ വേര് അത്രയും ഭൂമിക്കടിയിലേക്ക് പോകേണ്ടതുണ്ട്. അതുപോലെയാണ് ഞാൻ ആ വ്യക്തിയിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയത്. രണ്ടാമത്, പ്രശസ്തിയിലല്ല കാര്യം, പ്രവൃത്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് ഒരു ഇത് കാര്യം നമ്മളെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. അത്രയേ ഉള്ളൂ. അതെ, അതീവ ദുഃഖത്തിലാണ് പ്രദീപിൻ്റെ ജന്മനാട്. വലിയ വേർപാട്, ഈ ഒരു വേർപാട് താങ്ങാൻ പലർക്കും സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തുന്നത്. ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും ഒരു നല്ല ഓർമ്മയല്ലാതെ പ്രദീപിനെ കുറിച്ച് പറയാനില്ല. നാടിൻ്റെയും വീടിൻ്റെയും പൊന്നോമനയായിരുന്നു. അങ്ങനെ ഒരാളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും രാജ്യത്തിനും അതുപോലെ തന്നെ നാടിനും വലിയ നഷ്ടം തന്നെയാണ് ഇത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ പറയുന്നത്. വലിയ, അതായത് അതുകൊണ്ട് തന്നെ നാടെക്കാലവും ഓർക്കുന്ന രീതിയിലുള്ള ഒരു യാത്രാമൊഴി പ്രദീപിന് നൽകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ വീട്ടിൽ ഇപ്പോൾ പൊന്നൂക്കർക്കാർ നടത്തുന്നത്. ആദ്യം എത്തിക്കുക പഠിച്ച സ്കൂളിലാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് കാണാനെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതുമാത്രമായിരിക്കില്ല, ഈ നാട്ടിലെ എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും സമയക്രമം പാലിക്കേണ്ടതുള്ളത് കൊണ്ട് ആളുകളോട് സംയമനം പാലിക്കണം എന്ന് ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മറ്റ് പോലീസും അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഇതിൻ്റെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ ഇപ്പോഴും ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്. ഇപ്പോൾ മൃതദേഹവുമായുള്ള ഹെലികോപ്റ്റർ വിമാനം, പ്രത്യേക വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദീപിൻ്റെ മൃതദേഹവുമായി നാട്ടിലേക്ക് അല്പസമയത്തിനകം തിരിക്കും. സൈന്യം ആദരം നൽകുന്നു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരൊക്കെ സംഭവസ്ഥ അവിടെയുണ്ട്. ജന്മനാട്ടിലേക്ക് അവസാനമായി പ്രദീപ് എന്ന ആ ധീര ജവാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം. ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി പ്രദീപിൻ്റെ മൃതദേഹം പ്രത്യേക വിമാനത്തിൽ കയറ്റും. കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അനുഗമിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് മൃതദേഹം വിമാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഒരുക്കങ്ങളാണ്. പ്രത്യേക വിമാനത്തിലാണ് പ്രദീപിൻ്റെ മൃതദേഹം എത്തിക്കുക ജന്മനാട്ടിലേക്ക്. വിമാനം പുറപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയം മുമ്പാണ് ഭൗതിക ദേഹം വിമാനത്തിലേക്ക് കയറ്റുകയും വിമാനം പുറപ്പെട്ടു